നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജൻ സി കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. അവധിക്കാലമായതോടെ വിമാന ടിക്കറ്റ് നിരക്കിൽ വർധനയുമായി വിമാന കമ്പനികൾ. യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ടിക്കറ്റ് നിരക്കിൽ ഇരട്ടിയിലേറെ വർധനയാണ് വിമാന കമ്പനികൾ വരുത്തിയത്. ഉത്സവ സീസണുകളിൽ വിമാന ടിക്കറ്റ് കുറയ്ക്കാൻ ഇടപെടണമെന്ന പ്രവാസികളുടെ ആവശ്യത്തിന് ഇത്തവണയും മാറ്റമില്ല. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് നാട്ടിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്ന പ്രവാസികളുടെ നടുവൊടിക്കുന്ന രീതിയിലുള്ള വർധനവാണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കിൽ വരുത്തിയിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കുമുള്ള ടിക്കറ്റ് നിരക്ക് ഒരേ രീതിയിൽ തന്നെ ഉയർന്നു നിൽക്കുകയാണ്. ഒക്ടോബറിൽ 6,000 രൂപയ്ക്ക് ലഭിച്ചിരുന്ന വിമാന ടിക്കറ്റിന് ഇപ്പോൾ ശരാശരി 28,000 രൂപയിലധികം നൽകണം. കണക്ഷൻ വിമാനങ്ങളിൽ മറ്റ് സെക്ടറുകൾ വഴി യാത്ര ചെയ്യണമെങ്കിലും ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത്. 4 കുടുംബത്തിന് പോയി വരാൻ 100,000 രൂപ നൽകേണ്ടി വരും. യു എയിൽ ശൈത്യകാലാവധിക്കായി അടച്ച സ്കൂളുകൾ ജനുവരി 2 തുറക്കുക. അതുകൊണ്ട് തന്നെ ഉയർന്ന നിരക്ക് ജനുവരി 10 വരെ തുടർന്നേക്കും. ടിക്കറ്റ് നിരക്ക് വർധനവ് തടയാൻ നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രവാസികളുടെ ആവശ്യം. 24 ദുബായ്. സൗദിയിൽ ഒരാഴ്ചയ്ക്കിടെ 14,821 നിയമലംഘകർ പിടിയിലായി. രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ താമസ തൊഴിൽ നിയമങ്ങളും അതിർത്തി സുരക്ഷാ ചട്ടങ്ങളും ലംഘിച്ചു കഴിഞ്ഞിരുന്ന ഇവർ സുരക്ഷാസേനയും പാസ്പോർട്ട് വിഭാഗവും നടത്തിയ സംയുക്ത തെരച്ചിലിനിടെയാണ് പിടിയിലായത്. ഈ മാസം 8 മുതൽ 14 വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ സുരക്ഷാസേനയുടെ വിവിധ യൂണിറ്റുകളും ജനറൽ ഡയറക്ടർ ഓഫ് പാസ്പോർട്ടും നടത്തിയ സംയുക്ത പരിശോധനയ്ക്കിടെയാണ് 14,821 പേർ പിടിയിലായത്. താമസ തൊഴിൽ നിയമങ്ങളും അതിർത്തി സുരക്ഷാ ചട്ടങ്ങളും ലംഘിച്ച് കഴിയുകയായിരുന്നു ഇവർ. പിടികൂടിയവരിൽ 8,817 പേർ താമസ നിയമ ലംഘകരും 3,879 പേർ അതിർത്തി സുരക്ഷാ ചട്ടം ലംഘിച്ചവരും 2,125 പേർ തൊഴിൽ നിയമ ലംഘകരുമാണ്. അതിർത്തി വഴി രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 676 പേരും പിടിയിലായി. ഇതിൽ 58% യമൻ പൗരന്മാരും 39% എത്യോപ്യക്കാരും 3% മറ്റ് രാജ്യക്കാരുമാണ്. രാജ്യത്തിന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 98 പേരും പിടിയിലായി. അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച് ആർക്കെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ യാത്രാ സൗകര്യമോ അഭയമോ ഏതെങ്കിലും വിധത്തിൽ സഹായമോ സേവനമോ നൽകുകയോ ചെയ്താൽ 15 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സുബൈറുദ്നൂർ, 24 ദമാം. ഒളിച്ചോടിയതായി രേഖപ്പെടുത്തിയ വിദേശ തൊഴിലാളികൾ സ്പോൺസർഷിപ്പ് മാറ്റ നടപടികൾ 15 ദിവസത്തിനകം പൂർത്തിയാക്കണമെന്ന് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം. ഈ സമയപരിധിക്കുള്ളിൽ ട്രാൻസ്ഫർ നടപടികൾ പൂർത്തിയാക്കാത്ത പക്ഷം രേഖയിൽ തൊഴിലാളി ഒളിച്ചോടിയതായി തന്നെ തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കുറുവാക്കപ്പെട്ട അഥവാ ഒളിച്ചോടിയതായി രേഖപ്പെടുത്തിയ വിദേശ തൊഴിലാളികൾ സ്പോൺസർഷിപ്പ് മാറ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ 15 ദിവസത്തിനകം പൂർത്തിയാക്കണമെന്നും ഈ സമയപരിധിക്കുള്ളിൽ ട്രാൻസ്ഫർ നടപടികൾ പൂർത്തിയാക്കാത്ത പക്ഷം തൊഴിലാളി ഹുറൂബിൽ തന്നെ തുടരുമെന്നാണ് സൗദി മന്ത്രാലയം വ്യക്തമാക്കിയത്. രാജ്യത്ത് തൊഴിൽ നിയമങ്ങളിൽ നടപ്പാക്കിയ പരിഷ്കരണങ്ങളുടെ ഭാഗമായാണ് മന്ത്രാലയം വിശദീകരണം നൽകിയത്. ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി തൊഴിലുടമ റിപ്പോർട്ട് ചെയ്ത വിദേശ തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് മാറ്റത്തിനാണ് പരമാവധി 15 ദിവസം അനുവദിക്കുകയെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയവും അറിയിച്ചു. ഹുറൂബ് നടപടികളിൽ ഇളവ് തേടി മന്ത്രാലയത്തിന് അപേക്ഷ സമർപ്പിക്കുകയും ശേഷം മന്ത്രാലയം ട്രാൻസ്ഫറിന് അനുമതി ലഭ്യമാക്കുകയും ചെയ്ത അവസരത്തിലാണ് നിശ്ചിത സമയപരിധി ബാധകമാവുക. സ്പോൺസർഷിപ്പ് മാറുമ്പോൾ തൊഴിലാളിയുടെ പേരിൽ നിലവിലുള്ള കുടിശ്ശിക ഉൾപ്പെടെ പുതിയ സ്പോൺസർ ഏറ്റെടുക്കേണ്ടി വരും. ഒളിച്ചോടിയതായി രേഖപ്പെടുത്തിയത് മുതൽ പഴയ സ്പോൺസർക്ക് തൊഴിലാളിയുടെ മേൽ ഒരു ബാധ്യതയും നിലനിൽക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ജുബൈറുദ്നൂർ, 24 ദമാം. ജിദ്ദയിലെ അർജന്റീന ആരാധകരും ആഹ്ലാദ തീർപ്പിലാണ്. നാട്ടിലെന്ന പോലെ നൃത്തം ചെയ്തും മുദ്രാവാക്യം വിളിച്ചുമാണ് മലയാളികളായ ഫുട്ബോൾ പ്രേമികൾ ആഘോഷിക്കുന്നത്. ഖത്തറിൽ അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള ഫൈനൽ മത്സരം ആരംഭിച്ചതു മുതൽ തന്നെ ആവേശത്തിലായിരുന്നു ജിദ്ദയിലെ ഫുട്ബോൾ പ്രേമികൾ. അടിച്ച ഓരോ ഗോളും അവർ ആഘോഷമാക്കി. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ അർജന്റീന കിരീടം ഉറപ്പിച്ചതോടെ ആരാധകരുടെ ആവേശം അണപൊട്ടി. ജിദ്ദയിൽ മലയാളികളുടെ സംഗമ കേന്ദ്രമായ ഷറഫിയയിൽ ആരാധകർ മധുരം വിതരണം ചെയ്തു. 100 കണക്കിന് ആളുകൾക്ക് ബിരിയാണി വിളമ്പി, പടക്കം പൊട്ടിച്ചു, പാട്ടുപാടി, നൃത്തം ചെയ്തു, മുദ്രാവാക്യം വിളിച്ചു.
നന്നായിട്ട് മെസ്സിക്ക് ഒരു കപ്പ് കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് അർജന്റീനക്ക് സാധിച്ചിരിക്കുന്നു, നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അർജന്റീനയുടെ ആരാധകർ ഇന്നും നാളെയുമൊക്കെ ആഘോഷ പരിപാടികൾ തുടരും. മറഡോണയ്ക്ക് ശേഷം ലയണൽ മെസ്സി ലോകകപ്പ് ഉയർത്തണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് സൗദിയിലുള്ള അർജന്റീന ആരാധകർ. ക്യാമറമാൻ സാലി ഉരുമ്പിയോടൊപ്പം ജിദ്ദയിൽ നിന്നും ജലീൽ കണമകലം 24. ലുസൈൽ സ്റ്റേഡിയത്തിൽ ലോകരാജാക്കന്മാർ ഏറ്റുമുട്ടിയപ്പോൾ ദുബായിലും ആവേശം അലതല്ലുകയായിരുന്നു. ദുബായിലെ അൽ നഹ്ദയിലെ ഒരു തെരുവൊന്നടങ്കം ഇന്നലെ ഫൈനലിന്റെ ആവേശം ഏറ്റെടുക്കുകയായിരുന്നു. തെരുവിനൊരു പ്രത്യേകതയുണ്ട്. ദുബായിലെ അൽ നഹദ എന്ന സ്ഥലത്തെ ടി ജംഗ്ഷൻ എന്ന പ്രദേശമാണിത്. ഇവിടെ എനിക്ക് ചുറ്റും കാണുന്നത് നിരവധി ടീ ഷോപ്പുകളാണ്. ഇവിടെ മലയാളികളടക്കമുള്ള നിരവധി ആളുകൾ തങ്ങളുടെ വൈകുന്നേരങ്ങളെ സജീവമാക്കാറുള്ള ഒരു സ്ഥലമാണ്. ഈ കഴിഞ്ഞ ഒരു മാസം, അതായത് ലോകകപ്പ് തുടങ്ങിയത് മുതൽ ഇതുവരെ ഇവിടെയുള്ള എല്ലാ ഷോപ്പുകളിലും ചെറിയ ചെറിയ ടി വികൾ സ്ഥാപിച്ച് കളികൾ ആളുകൾ കാണാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു പതിവ്. ഇന്നിപ്പോൾ ഫൈനൽ ദിവസവും അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. വലിയ പ്രതീക്ഷകളോടെ ആയിരുന്നു അർജന്റീനയുടെയും ഫ്രാൻസിന്റെയും ആരാധകർ കളി കാണാനായി ഈ തെരുവിലെത്തിയത്. ഫ്രാൻസ് കപ്പെടുക്കും രണ്ടാം തവണ കണ്ടിന്യൂ ആയിട്ട്. ഓക്കെ, ഒരിക്കലും ജയിക്കൂല ഫ്രാൻസ്, അർജന്റീന ജയിക്കും. വലിയ പ്രതീക്ഷയിലാണ്. ഇത് അർജന്റീന ആരാധകരാണ് ഇവിടെ ഒക്കെ. വാമോസ് അർജന്റീന, വാമോസ് ഫ്രാൻസ്. കളി തുടങ്ങിയപ്പോൾ ഓരോ ഷോട്ടിനും കയ്യടിയായിരുന്നു. അത് പിന്നീട് ഓരോ ഗോളും വലയിലെത്തുമ്പോൾ ആർപ്പുവിളികളായി. ആദ്യ പകുതിയിൽ അർജന്റീനയുടെ മുന്നേറ്റത്തിൽ മനമടുത്ത് തിരിച്ചുപോയ ഫ്രാൻസ് ആരാധകരും ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഇനി വലിയ പ്രതീക്ഷയൊന്നും കാണുന്നില്ല. ഫ്രാൻസിൻ്റെ കളി വളരെ മോശം. ഇനിയിപ്പോൾ ഏകദേശം അരമണിക്കൂർ മുക്കാൽ മണിക്കൂറായില്ല, ഹാഫ് ടൈം ആകാൻ. ഇനി ചാൻസേ ഇല്ല തോന്നുന്നു. ആ ഇനി പോകുന്നു കളി മതിയായിരുന്നു. എൻ്റെ റൂമിൽ കട പോയി ഉറങ്ങാതെ ഇരിക്കുന്നത്. ഫ്രാൻസിന്റെ തിരിച്ചുവരവ് ഇവരെ ആവേശത്തിമർപ്പിലെത്തിച്ചു. കടകളിലും മറ്റും ജോലി ചെയ്യുന്നവർ മൊബൈലിൽ കളി കണ്ട് കൈയടിച്ചു. മൊബൈലിൽ ഡാറ്റ കെട്ടിട്ട് ഇപ്പൊ കളി കാണുന്നു. ഇപ്പൊ ഫോൺ എല്ലാം കളി ഭയങ്കര ഇത്. മെസ്സിയല്ല, ലാസ്റ്റ് വേൾഡ് കപ്പാണ്. അതുകൊണ്ട് ഈ കപ്പ് ഞങ്ങളെ മെസ്സിക്ക് തന്നെ. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും 3-3 സമനില നേടിയതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങി. ഇതോടെ പിരിമുറുക്കം ഏറി. പെനാൾട്ടിയുടെയാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഫ്രാൻസിന്റെ കൂടെയാണ് നിൽക്കുന്നത്. പക്ഷേ അതാ ഫ്രാൻസ് വരുന്നതിനെ പ്രതീക്ഷിച്ചു. ഒടുവിൽ പ്രിയ താരം കപ്പിൽ മുത്തമിടുന്നത് കണ്ണിറയെ കണ്ട് മടക്കം. കാത്തിരുന്ന വിജയം സ്വന്തമാക്കി മനസ്സ് നിറഞ്ഞാണ് ഓരോ അർജന്റീനിയൻ ആരാധകനും ഇവിടെ നിന്ന് മടങ്ങുന്നത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ദമാമിലെ ഫുട്ബോൾ പ്രേമികളും അർജന്റീനയുടെ വിജയം ആഘോഷിച്ചു. ആർപ്പുവിളിച്ചും നൃത്തമാടിയുമാണ് ആഘോഷമുണ്ടായത്. ദമാമിൽ നിന്നും സുബാർ ഉദ്യം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലോകകപ്പ് ഫൈനൽ മത്സരം പ്രവാസ ലോകത്തും ഏറെ ആവേശമുള്ളതായിരുന്നു. മാറിയും മറഞ്ഞും വന്ന മത്സരം പ്രവാസ ലോകത്തെ കാൽപന്ത് പ്രേമികളിലും ആവേശമുളവാക്കുന്നതായിരുന്നു. ഒടുവിൽ അർജന്റീന വേൾഡ് കപ്പിൽ മുത്തമിടുമ്പോൾ ഇവിടെ പ്രവാസ ലോകത്തും ആവേശം കൊടുമ്പിരികൊള്ളുകയാണ്. തികച്ചും ആവേശോജ്വലമായ മത്സരം. 3-3 എന്നുള്ള സ്കോർ കണ്ടപ്പോൾ നെഞ്ചൊന്ന് ഇടിച്ചുപോയി. പക്ഷേ പെനാൽറ്റി രക്ഷിക്കുക ഞങ്ങളുടെ എമിലിയാനോ മാർട്ടിനസ് ഉള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം കളി 120 മിനിറ്റ്. അതിനുശേഷം പെനാൽറ്റിയും കണ്ടു. വളരെ മനോഹരമായി തന്നെ 2 സേവുകൾ. അതിനുശേഷം നമ്മുടെ 4 പെനാൽറ്റികളും ഉള്ളിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ട് 36 വർഷങ്ങൾക്ക് ശേഷം അർജന്റീന ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ലയണൽ മെസ്സി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയിരിക്കുകയാണ്. ഇനി ഇതിലൊരു തർക്കവുമില്ല. വാമോസ് അർജന്റീന. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഇതുപോലൊരു മാച്ച് ഉണ്ടായിട്ടില്ല. 6-6 6 ഗോളാണ് പറഞ്ഞത്. ഇതിന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സി തന്നെ കപ്പെടുക്കാൻ ഞങ്ങൾക്ക് ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. അതുപോലെ തീപ്പാറുന്ന കളിയാണ് മെസ്സി കാഴ്ചവെച്ചത്. ഈ കപ്പ് മെസ്സിക്കുള്ളാണ്. അർജന്റീന ആരാധകരെ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ചില സമയങ്ങളിൽ വല്ലാണ്ടൊരു പിരിമുറുക്കം സമ്മാനിച്ച മത്സരം കൂടിയായിരുന്നു. പിരിമുറുക്കുണ്ടായിരുന്നു. പക്ഷെ ഈ വർഷത്തെ ഒരു വേൾഡ് കപ്പ് എന്നത് അർജന്റീനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതാ എന്നുള്ളത് നമ്മുടെ എല്ലാവരും മനസ്സിൽ ചേർന്ന് വന്നതിന്റെ ഒരു പരിസരമാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. പിരിമുറുക്കം എന്ന് പറയുന്നത് സ്പോർട്സിന്റെ ഏറ്റവും വലിയ സ്പോർട്സിന്റെ ഉദാഹരണമാണ് പിരിമുറുക്കം. കാൽപന്തിലാണെങ്കിൽ അത് പറയവേണ്ട. അതിന്റെ എല്ലാ മാവും നല്ല രീതിയിലുള്ള ഒരു കാൽപന്തിന്റെ ശരിയായ രീതിയിലുള്ള ഒരു വർണ്ണവിസ്മയം തീർത്ത 2 ടീമിനും ആശംസകൾ. അതിലേറെ നമ്മുടെ സ്വന്തം അർജന്റീന അത് വേറെ ലെവലാണ്. വച്ച വരെ പൊളിച്ചടുക്കിയേക്കാണ്.
ദമാമിൽ നിന്നും സുബൈറുദ്ദീനൂർ 24. ലോകകപ്പ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ വരുമ്പോൾ സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം പന്തയം വയ്ക്കൽ പതിവാണ്. ഈ ലോകകപ്പിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമായിരുന്നില്ല. അർജന്റീന കപ്പടിച്ചാൽ തല മൊട്ടയടിക്കുമെന്ന് പറഞ്ഞ ദുബായിലുള്ള ഒരു മലയാളി ബ്രസീൽ ഫാൻ മൊട്ടയടിച്ച ശേഷമുള്ള മുടി ക്യാൻസർ രോഗികൾക്ക് നൽകിയാണ് വ്യത്യസ്തനായത്. ദുബായിൽ നിന്നും അരുൺ പറട്ട തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അർജന്റീന കപ്പടിക്കുകയാണെങ്കിൽ തന്റെ മുടി താൻ ഷെയ്വ് ചെയ്യുമെന്ന് ഒരു ബ്രസീൽ ആരാധകൻ ഈ ലോകകപ്പിനിടയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അർജന്റീന ഇന്ന് കപ്പടിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ വാക്ക് പാലിക്കാൻ പോവുകയാണ്. എന്താണ് പേര്? റിയാസ് എന്നാണ്, സോഷ്യൽ മീഡിയയിൽ റിയാസ് പപ്പൻ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. കട്ട ബ്രസീൽ ആരാധകനാണ്, അതുകൊണ്ടാണോ ഇത്തരം ഒരു വാതുവെപ്പ് നടത്താൻ കാരണം? തീർച്ചയായിട്ടും ആ ബ്രസീൽ ഫാൻ തന്നെയാണ്. തീർച്ചയായിട്ടും ബ്രസീൽ കപ്പടിക്കും എന്നായിരുന്നു പ്രതീക്ഷ. അപ്പോൾ ഇത് 36 വർഷമായിട്ട് അർജന്റീന കപ്പിന് വെയിറ്റ് ചെയ്തു. അവസാനം അവർ കൊണ്ടുപോയപ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഫുട്ബോളിനെ പ്രണയിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഉള്ളിൽ സന്തോഷമാണ്. ആരുമായിട്ടാണ് ഈ ഒരു ഇപ്പോൾ നടത്തിയത്? എൻ്റെ സുഹൃത്തായിട്ടുള്ള, എൻ്റെ ബ്ലഡായിട്ടുള്ള, എൻ്റെ കൂടപ്പുറപ്പായിട്ടുള്ള, എൻ്റെ മുന്തിലായിട്ട്. ആദ്യത്തെ അർജന്റീന അതേപോലെ തന്നെ സൗദി കളി നടന്നു. അതിൽ പരാജയപ്പെട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്തിട്ടൊരു വാതുവെപ്പാണ്, അല്ലെങ്കിൽ ഒരു ഇത് തന്നെയാണ് ബെറ്റ് വെച്ചതാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അർജന്റീന കപ്പടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഹെയർ കട്ടാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. 3 വർഷമായിട്ടുള്ള ഹെയറാണ്, അപ്പോൾ എന്തായാലും കട്ട് ചെയ്യാണ്. അത് സത്യം പറഞ്ഞാൽ ഈ വാക്ക് പാലിക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഇതിൻ്റെ മറുഭാഗത്തുണ്ടായിരുന്ന ആളുകളും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു വലിയ പറ്റം ആളുകൾ തന്നെ കാത്തിരിപ്പുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സുഹൃത്തിൻ്റെ മുടി, 3 വർഷമായി അദ്ദേഹം വളർത്തുന്ന മുടിയാണ്, സങ്കടമുണ്ടോ? സത്യമായിട്ടും മുടി വെട്ടുക എന്നുള്ളതിലേക്ക് എത്തിയപ്പോൾ ശരിക്കും സങ്കടമുണ്ട്. ഇത് ഉണ്ടായത് ഇങ്ങനെയാണ്, അർജന്റീന എത്തുമ്പോൾ സൗദി അറേബ്യയോട് തോറ്റിട്ട് ശരിക്കും ഞാൻ കരഞ്ഞ് കണ്ണുമായിട്ട് ഈ ജേഴ്സി ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവനിട്ടൊരു വീഡിയോ, ആ വീഡിയോയിൽ ഇവൻ പറയുന്നുണ്ട് ഈ ജേഴ്സി കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, നീ നന്നായിട്ട് ചിരിച്ചോ, ഇനി നിനക്ക് കരയാനുള്ള കാലമാണ് വരുന്നത്. അവൻ്റെ മുടി പോകുന്നതിൽ സങ്കടമുണ്ട്, പക്ഷേ അതൊരു നന്മ കാണുന്നുള്ളതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു കാര്യം ഒരു നല്ല കർമ്മത്തിനും കൂടിയാണെന്നാണ് പറയുന്നത്. എന്താണ്, ഒരു 3 വർഷമായിട്ടുള്ള എൻ്റെ ഒരു അധ്വാനത്തിൻ്റെതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ ഒരു ഹെയർ കണ്ടിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ, എന്തായാലും കട്ട് ചെയ്യുമ്പോൾ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള, കീമോ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഹെയറിനെ ബുദ്ധിമുട്ടുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഡൊണേറ്റ് ചെയ്യുക എന്നും കൂടെ ഇതിലൊരു ഉദ്ദേശമുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും നമ്മളെ ഒരു വലിയൊരു സെറ്റ് കളയുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടട്ടെ. എൻ്റെ തിരിച്ചുള്ള ബെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ താടി മീശും വടിച്ചു കളയുന്നതാണ്. ഇപ്പോൾ ഇവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ അവൻ്റെ സങ്കടത്തിൽ ഞാൻ ചേരുകയാണ്. കാരണം ഞാൻ എൻ്റെ താടി മുടി ഇത്തരത്തിൽ ലോകകപ്പ് അവസാനിക്കുമ്പോൾ വ്യത്യസ്തമായ നിരവധി കാഴ്ചകൾ കൂടി വേദിയാവുകയാണ് ലോകം. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറ 24. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു എന്ന സൂചന നൽകി ഫ്രഞ്ച് ഫുട്ബോളർ കരീം ബെൻസേമ. പരിക്കേറ്റ് ലോകകപ്പ് നഷ്ടമായതിന് പിന്നാലെയാണ് ബെൻസേമയുടെ പ്രഖ്യാപനം. ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നു, അതിനായി ഞാൻ കഠിനാധ്വാനം ചെയ്യുകയും തെറ്റുകൾ വരുത്തുകയും ചെയ്തു. ഞാൻ എഴുതിയ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഫ്രാൻസ് ജേഴ്സി അണിഞ്ഞ ചിത്രത്തോടെ കരീം ബെൻസേമ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വാക്കുകളാണിത്. ലോകകപ്പിനായി ഖത്തറിലെത്തിയ ശേഷം ബെൻസേമ പരുക്കേറ്റ് മടങ്ങിയിരുന്നു. മടങ്ങിവരുമെന്ന സൂചനകളുണ്ടായിരുന്നെങ്കിലും എത്തിയില്ല. പരിശീലകൻ ദിദിയർ ദശാംസുമായി അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് പുതിയ പ്രഖ്യാപനം. 35-കാരനായ താരം സ്പാനിഷ് ക്ലബ്ബായ റയൽ മാഡ്രിഡിൽ തുടരും. 2007 ഫ്രാൻസിനായി അരങ്ങേറിയ ബെൻസേമ 97 മത്സരങ്ങളിൽ നിന്ന് 37 ഗോളുകളാണ് നേടിയത്. സ്പോർട്സ് ടീം 24. സൗദി അറേബ്യയിലെ വിവിധ പ്രവിശ്യകളിൽ മഴയും ശീതക്കാറ്റും അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ അതോറിറ്റി. തലസ്ഥാനമായ റിയാദ് ഉൾപ്പെടെയുള്ള പ്രവിശ്യകളിൽ കാലാവസ്ഥയിൽ മാറ്റം ദൃശ്യമാകുമെന്നും അതോറിറ്റി അറിയിച്ചു. സൗദിയിലെ പല പ്രദേശങ്ങളിലും ശൈത്യകാലം തുടങ്ങിയിട്ടുണ്ട്. റിയാദ്, ദമാം, മക്ക, മദീന, അൽബഹ, അൽഖസീം എന്നിവിടങ്ങളിൽ കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റം അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ അതോറിറ്റി അറിയിച്ചു. പടിഞ്ഞാറൻ പ്രവിശ്യയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ കനത്ത മഴ അനുഭവപ്പെട്ടിരുന്നു. വരും ദിവസങ്ങളിൽ തബൂക്ക, അൽജൌഫ്, അൽഖുറയാത്ത്, ഹായിൽ എന്നിവ ഉൾപ്പെടെ രാജ്യത്തെ 10 നഗരങ്ങളിൽ മഴയും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടും. ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അസീർ മജാരിതയിൽ താഴ്വരയിലെ വെള്ളക്കെട്ടിൽ മുങ്ങി കഴിഞ്ഞ ആഴ്ച ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വെള്ളം നിറഞ്ഞ പ്രദേശങ്ങളിൽ വിനോദവും സാഹസിക യാത്രയും ഒഴിവാക്കണമെന്ന സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി.
നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. റിയാദിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കിങ് സൽമാൻ പാർക്ക് സിഇഒയായി അന്താരാഷ്ട്ര രംഗത്ത് പ്രശസ്തനായ ജോർജ് തൻസി ജെവിച്ചിനെ നിയമിച്ചു. കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. 1,60,00,000 ചതുരശ്ര മീറ്ററിലാണ് കിങ് സൽമാൻ പാർക്ക് നിർമ്മാണം പുരോഗമിക്കുന്നത്. സിംഗപ്പൂരിലെ മറീന ബേ സാൻഡ്സ് റിസോർട്ട് മാനേജിംഗ് ഡയറക്ടർ, ലാസ് വെഗാസ് സാൻഡ്സ് കോർപ്പറേഷൻ ഗ്ലോബൽ ഡെവലപ്മെന്റ് മാനേജിംഗ് ഡയറക്ടർ തുടങ്ങി നിരവധി പദവികൾ ജോർജ് തൻസി ജെവിച്ച് വഹിച്ചിട്ടുണ്ട്. 2019 റിയാദ് സുലൈമാനിയയിൽ ഭരണാധികാരി സൽമാൻ രാജാവാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. തലസ്ഥാന നഗരിയിലെ 6 സുപ്രധാന റോഡുകൾ, മെട്രോ ഗ്രീൻ ലൈനിലെ 5 സ്റ്റേഷനുകൾ, 10 ബസ് സ്റ്റേഷനുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന പാർക്കിൽ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ളവർക്കും വേഗം എത്തിച്ചേരാം. വ്യായാമത്തിന് 7.5 കിലോമീറ്റർ നീളത്തിൽ നടപ്പാത, 2,500 സീറ്റുകളുള്ള ദേശീയ തിയേറ്റർ, വിവിധ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള 5 തിയേറ്ററുകൾ, 8,000 സീറ്റുകളുള്ള ഓപ്പൺ എയർ തിയേറ്റർ, സിനിമാ തിയേറ്റർ കോംപ്ലക്സ്, സ്പോർട്സ് അക്കാദമി, റോയൽ ആർട്സ് കോംപ്ലക്സ്, 7 മ്യൂസിയങ്ങൾ, 40,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ മൾട്ടിപർപ്പസ് ഏരിയ, 8,00,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഗോൾഫ് കോർട്ട്, 12,000 ഭവനങ്ങളടങ്ങിയ കോമ്പൗണ്ട്, 16 ഹോട്ടലുകൾ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളാണ് കിങ് സൽമാൻ പാർക്കിൽ ഒരുക്കുന്നത്. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ ഫുട്ബോൾ ക്ലബ്ബായ അൽക്വബാർ കോർണിഷ് സോക്കറിന്റെ പുതിയ ജേഴ്സി പ്രകാശനം ചെയ്തു. അൽക്വബാർ സൽക്കാര ഓഡിറ്റോറിയിൽ നടന്ന ചടങ്ങിൽ റുവായ് ബ്രോസ്റ്റഡ് എം ഡി കുഞ്ഞഹമ്മദ് പയ്യന്നൂർ ടീം ക്യാപ്റ്റൻ സാക്കീറിന് ആദ്യ ജേഴ്സി നൽകി. ക്ലബ് പ്രസിഡന്റ് റഫീ ചാച്ച അധ്യക്ഷനായ പരിപാടിയിൽ സക്കീർ വള്ളക്കടവ്, ജുനൈദ് നീലേശ്വരം, ഷാഫി കോഴിക്കോട്, സോണി അഷ്റഫ്, ടീം മാനേജർ ജാഫർ മെട്ടമൽ, സമദ് കാടങ്കോട്, സമീർ കരവന എന്നിവർ സംബന്ധിച്ചു. നാട്ടിലേക്ക് മടങ്ങുന്ന ടീം മുതിർന്ന അംഗം ഷൌക്കത്ത് പുത്തലത്തിന് യാത്രയപ്പും നൽകി. നീലഗിരി NRI ഫോറം UAE വാർഷിക കുടുംബസംഗമം ദുബായിൽ നടന്നു. ദുബായ് സബീൽ പാർക്കിൽ നടന്ന ചടങ്ങിന് കൺവീനർ മുജീബ് റഹ്മാൻ ഗുഡല്ലൂർ നേതൃത്വം നൽകി. പരിപാടിയിൽ സാമൂഹിക പ്രവർത്തകരും തമിഴ് കുടിൽ സ്ഥാപകനുമായ മഹാദേവൻ, RJ സാറ തുടങ്ങിയവർ പങ്കെടുത്തു. എമിറേറ്റ്സിന്റെ വിവിധ ഭാഗങ്ങളിലെ നീലഗിരി ജില്ലയിൽ നിന്നുള്ള 100-ലധികം പ്രവാസികൾ കുടുംബസമേതം പരിപാടിയിൽ പങ്കെടുത്തു. തിരികെ വാർത്തകളിലേക്ക്. ബഫർ സോണിൽ സമരം. ബഫർ സോൺ വിഷയത്തിൽ ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി, അടിയന്തര നടപടികൾ നാളെ ചേരുന്ന യോഗം ചർച്ച ചെയ്യും. സർക്കാർ എന്ത് നടക്കുന്ന സമരങ്ങൾ കർഷകരെ സഹായിക്കാനല്ലെന്നും ചെറിയ പ്രശ്നങ്ങൾ പർവ്വതീകരിക്കുകയാണെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ വിമർശിച്ചു. ബഫർ സോണിലെ ഉപഗ്രഹ സർവേക്കെതിരെ പ്രതിഷേധങ്ങളും പരാതികളും വ്യാപകമായതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പ്രതിപക്ഷ പാർട്ടികൾക്ക് പുറമെ ക്രൈസ്തവ സഭകളും സമരവുമായി രംഗത്തെത്തിയത് സർക്കാരിന് തലവേദനയായി. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ വനം, തദ്ദേശ റവന്യൂ, ധനവകുപ്പ് മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. നാളെ വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം. ഹെൽപ്പ് ഡെസ്കുകൾ, വാർഡ് തല പ്രചരണം തുടങ്ങി അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ചയാകും. അതിനിടെ ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളെ വനം മന്ത്രി രൂക്ഷമായി വിമർശിച്ചു. അതിൽ 0 കിലോമീറ്ററുമില്ല, 1 കിലോമീറ്ററുമില്ല. അത്തരത്തിലുള്ള എല്ലാ പ്രദേശങ്ങളെയും ഒഴിവാക്കണം. ഈ ആവശ്യം നേടിയെടുക്കാനുള്ള നിയമപരമായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് സർക്കാർ സ്വീകരിക്കും. ഉപഗ്രഹ സർവേയിലെ പരാതികൾ അറിയിക്കാനുള്ള സമയപരിധി കൂട്ടി നൽകുന്നതിൽ നാളെ ചേരുന്ന വിദഗ്ധ സമിതിയും തീരുമാനമെടുക്കും. 24, തിരുവനന്തപുരം. ബഫർ സോൺ ജനവാസ മേഖലയിൽ നടപ്പാക്കാൻ ശ്രമിച്ചാൽ നീരൊഴുക്കിയവർ ചോരയൊഴുക്കി തടയുമെന്ന് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ കർഷക കൂട്ടായ്മ നടത്തിയ ജനജാഗത യാത്ര സൂചനാ സമരം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ കക്കയത്ത് നിന്നും ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ പൊഴിത്തോട് നിന്നുമാണ് ജനജാഗ്രതാ യാത്ര ആരംഭിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് കർഷകർ യാത്രയിൽ അണിനിരന്നു. ബഫർ സോൺ ജനവാസ മേഖലയിൽ അനുവദിക്കില്ലെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. കർഷകാനുകൂല നിലപാടാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു, പക്ഷേ കർഷകരുടെ ആശങ്ക പരിഹരിക്കപ്പെടുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ മലയോരത്തിൽ ഒരിക്കലും നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ സമ്മതിക്കുകയില്ല. അത് നടപ്പിലാക്കാമെന്ന് കരുതി ആരെങ്കിലും ഇവിടെ വന്നാൽ നീരൊഴുക്കിയവർക്ക് ചോരയൊഴുക്കി ഞങ്ങളതിനെ
ഇല്ലാതാക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് പറയുകയാണ്. നീരൊഴുക്കിയവരാണ്, ഞങ്ങളുടെ ചോരയും ഇവിടെ ഒഴുകും. കോൺഗ്രസിന്റെ സമരപ്രഖ്യാപന കൺവെൻഷനും നാളെ കുരാച്ചുണ്ടിൽ നടക്കും. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉപഗ്രഹ സർവേ റിപ്പോർട്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അതൊരു അബദ്ധ പഞ്ചാംഗമാണ്. ആ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകുമെന്ന ഇന്നലത്തെ മന്ത്രിയുടെ പ്രഖ്യാപനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. സ്വതന്ത്ര കർഷക സംഘടനയായ കിഫയുടെ നേതൃത്വത്തിൽ സഹായ കേന്ദ്രങ്ങൾ വഴി പരാതികൾ സ്വീകരിക്കുന്നതും തുടരുകയാണ്. 24 കോഴിക്കോട്. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിന് ഗവർണറെ ക്ഷണിച്ചില്ല. നാളെ ഉച്ചയ്ക്ക് മസ്കറ്റ് ഹോട്ടലിലാണ് മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് നടക്കുന്നത്. മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയ നേതാക്കൾ, മതമേല അധ്യക്ഷന്മാർ എന്നിവർക്ക് ചടങ്ങിൽ ക്ഷണമുണ്ട്. സർക്കാർ ഗവർണർ പോര് കനക്കുന്നതിനിടെ അനുനയത്തിനോ സൗഹൃദത്തിനോ ഒരുക്കമല്ലെന്ന് അടിവരയിടുന്നതാണ് ഒടുവിലത്തെ സംഭവം. മുഖ്യമന്ത്രി ഒരുക്കുന്ന ക്രിസ്മസ് വിരുന്നിന് ഗവർണർക്ക് ക്ഷണമില്ല. നാളെ ഉച്ചയ്ക്ക് KTDC മസ്കറ്റ് ഹോട്ടലിലാണ് വിരുന്ന്. മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയ നേതാക്കൾ, മതമേലധ്യക്ഷന്മാർ എന്നിവരെ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിന് ഗവർണർക്ക് ക്ഷണക്കത്ത് ലഭിച്ചിട്ടില്ലെന്ന് രാജ്ഭവൻ വ്യക്തമാക്കി. എന്നാൽ വിരുന്ന് അനൌദ്യോഗിക പരിപാടി മാത്രമെന്നും അതിലേക്ക് ഗവർണറെ ക്ഷണിക്കണമെന്ന നിർബന്ധമില്ലെന്നുമാണ് സർക്കാർ വൃത്തങ്ങളുടെ വിശദീകരണം. നേരത്തെ രാജ്ഭവനിലൊരുക്കിയ ക്രിസ്മസ് വിരുന്നിലേക്ക് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും ആരും പങ്കെടുത്തിരുന്നില്ല. 24 തിരുവനന്തപുരം. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിനിടെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. സ്വത്ത് കണ്ടുകെട്ടൽ നടപടി ഇഴഞ്ഞു നീങ്ങുന്നതിനെ ആണ് കോടതി രൂക്ഷമായി വിമർശിച്ചത്. ജസ്റ്റിസ് എ ജയശങ്കരൻ നമ്പ്യാരുടെ അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഹർത്താൽ നഷ്ടപരിഹാരം ഈടാക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയത് ശ്രദ്ധയിൽപ്പെട്ട കോടതി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തി. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ഇത്തരം അലംഭാവം പാടില്ലെന്നായിരുന്നു കോടതിയുടെ നിലപാട്. പൊതുമുതൽ നശിപ്പിച്ചത് നിസ്സാരമായി കണക്കാക്കാനാകില്ലെന്ന് നിർദ്ദേശിച്ച കോടതി സ്വത്ത് കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ജനുവരിക്കകം പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 കൊച്ചി. തിരുവനന്തപുരം ടൈറ്റാനിയത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തി. ഇതോടെ സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിച്ചു. ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതി ദിവ്യജ്യോതി അറസ്റ്റിലായതോടെയാണ് പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയത്. നിലവിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് പരാതികളിലാണ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ ഇന്നലെയും ഇന്നുമായി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകാനായി കൂടുതൽ പേർ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ടൈറ്റാനിയത്തിൽ കെമിസ്റ്റ് തസ്തികയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പിരപ്പൻകോട് സ്വദേശിയിൽ നിന്ന് 14 ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിലാണ് ദിവ്യജ്യോതി അറസ്റ്റിലായത്. ടൈറ്റാനിയത്തിൽ ജോലി ചെയ്യുന്ന ശശികുമാരൻ തമ്പി, ശ്യാംലാൽ, രാജേഷ്, പ്രേംകുമാർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. ഇവരെല്ലാം ഒളിവിലാണ്. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ടൈറ്റാനിയത്തിലെ ലീഗൽ ഡെപ്യൂട്ടി GM ശശികുമാരൻ തമ്പിയെ സസ്പെൻഡ് ചെയ്തത്. 24 തിരുവനന്തപുരം. ശബരിമല ദർശനം കഴിഞ്ഞു വരുന്ന തീർത്ഥാടകർക്ക് പമ്പയിൽ KSRTC ബസ്സിൽ കയറാനുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. പമ്പയിലെ KSRTC ബുക്കിംഗ് ഓഫീസിനു സമീപം ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്ന് ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. പമ്പയിൽ തിരക്ക് കുറഞ്ഞ സമയത്ത് 3 ബസ്സുകളും തിരക്ക് കൂടിയ സമയത്ത് 10 ബസ്സുകളെങ്കിലും നിർബന്ധമായും ഉണ്ടാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. KSRTC ബുക്കിംഗ് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുമെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചിരുന്നു. നിലയ്ക്കലിലെ പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനും കരാറുകാരന് കോടതി നിർദ്ദേശം നൽകി. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.